എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫോണിൻ്റെ അതായത് വൺ പ്ലസ് നോഡിൻ്റെ ക്യാമറ റിവ്യൂ ആണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഫോണും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, സ്മൂത്താണോ എക്സ്പീരിയൻസ്, ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഫസ്റ്റ് ടൈം എനിക്ക് ക്യാമറ പെർഫോമൻസ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്ഡേറ്റ് വന്നപ്പോൾ ക്യാമറേൻ്റെ പെർഫോമൻസ് വല്ലാണ്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. വലിയ വാ നമ്മൾ ഇൻട്രോ പറയാം വാ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് നോക്കിയാം എല്ലാവർക്കും നൊച്ചാടൻസ് വ്ളോഗിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വൺ പ്ലസ് നോഡിൻ്റെ ക്യാമറ റിവ്യൂ. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാത്രമല്ല ഇത് റെക്കോർഡ് ചെയ്യുന്നത് നോഡിൻ്റെ ഫ്രണ്ട് ക്യാമില് ഓ കൂടുക 4K 60 FPS ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഇത് വൈഡ് ആംഗിൾ ലെൻസ് 8MP വൈഡ് ആംഗിൾ ലെൻസിൽ എടുത്ത ഫോട്ടോ ആണ്. ഇത് സാധാരണ നോർമൽ 12 MP എടുത്ത ഫോട്ടോ ആണ്. 12 MP പിന്നിങ് നടത്തിയിട്ടാണല്ലോ 48MP എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് 2x zoom എടുത്ത ഒരു ഇമേജ്. അപ്പോൾ ഇമേജിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ മോശം പറയാനൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ മാക്രോ ഷോട്ട്സിലേക്ക് കടക്കുമ്പോൾ മാക്രോ ഷോട്ട്സ് നമുക്ക് എന്താ പറയുക ഒരു തൃപ്തികരമായ ഒരു അനുഭവമല്ല തരുന്നത്. കാരണം രണ്ട് ക്യാമറയും നല്ല പെർഫോമൻസ് തരുന്നുണ്ട്, പക്ഷേ 3-4 ക്യാമറകൾ വെറുതെ ആണ്, വേസ്റ്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ മാക്രോ ക്യാമറയ്ക്ക് കൊടുത്ത പ്രാധാന്യം മറ്റേതെങ്കിലും രീതിയിൽ പൈസ വേറെ ഒരു ഫീച്ചറിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയാണ്. ഇത് നമ്മുടെ മെയിൻ ക്യാമറയിൽ 48MP എടുത്തൊരു പിക്കാണ്. ആ 48MP പിക്ക് സൂം ചെയ്ത് എടുക്കുമ്പോൾ ആ മാക്രോ ക്യാമറേനെക്കാട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എത്രയോ ഫാർ ബെറ്റർ എന്ന് തന്നെ പറയാം നമുക്ക് ഇതിൻ്റെ ഇമേജുകൾ. പിന്നെ നമുക്ക് പറയേണ്ടത് പോർട്രേറ്റുകളെ പറ്റിയാണ്. നല്ല രീതിയിൽ പോർട്രേറ്റ് ഷോട്ടുകൾ നമുക്ക് വൺ പ്ലസ് നോഡ് തരുന്നുണ്ട്. പിന്നെ ഈ വൈറ്റ് ബാലൻസിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ വലിയതായിട്ടുള്ളൊരു ഇഷ്യൂ അല്ല, ചെറിയൊരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതടുത്ത് വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലൊക്കെ ആ നോഡ് അത് അവർ ഫിക്സ് ചെയ്തോളും. ഇത് നോർമൽ സെൽഫി ക്യാമിലെടുത്ത ഫോട്ടോ ആണ്. 32MP ആണ് സെൽഫി ക്യാം വരുന്നത്. ഇത് നമ്മുടെ നോർമൽ വൈഡ് ആംഗിൾ ഫ്രണ്ടിലെ വൈഡ് ആംഗിൾ എടുത്ത സെൽഫിയാണ്. പിന്നെ ഇതൊക്കെ സാധാ നോർമൽ സെൽഫീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ കാണിച്ചിരിക്കുന്ന സെൽഫീസൊക്കെ നോർമൽ ക്യാമിൽ 32MP തന്നെ എടുത്ത ഫോട്ടോസാണ്. ഇത് നമ്മൾ 1080p 60fpsൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇൻ്റേണൽ മൈക്കിലാണ് ഇതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും പിന്നെ 60fpsലെ 1080p 60fpsലെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ ഫുട്ടേജിൽ മനസ്സിലാക്കുക. ഇത് 4K 60fpsലുള്ള വീഡിയോൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമിൽ വൺ പ്ലസ് നോഡിൻ്റെ ഫ്രണ്ട് ക്യാമിൽ 4K 60fps വരെയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഇത് 4K 30fpsൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ 4K സിനിമ എന്ന് പറഞ്ഞൊരു മോഡ് കൂടിയുണ്ട് മെയിൻ ക്യാമിൽ. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ സിനിമ എന്ന മോഡിൽ കുറച്ചുകൂടെ വൈഡായിട്ടാണ് ഈ ഒരു അലൈൻ ചെയ്തിരിക്കുന്നത്. അതായത് റേഷ്യോ ഈ 16:9 എന്ന് പറഞ്ഞ റേഷ്യോന് പകരം അത് 21:9 എന്നുള്ള ഒരു റേഷ്യോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സിനി 4K 30fpsഉം സാധാ നോർമൽ 4K 30fpsഉം തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇത് 4K 30fpsൽ എടുത്ത ഒരു വീഡിയോ ആണ്. 30fps സിനി എന്ന് പറഞ്ഞ മോഡല നോർമൽ നോർമലിലെടുത്തൊരു വീഡിയോൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാകുന്നത്, ഈ വീഡിയോയിൽ കണ്ട് മനസ്സിലാകുന്നത്. അപ്പോൾ നല്ല സ്റ്റെബിലൈസേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 4K. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ 4K വീഡിയോസിൻ്റെ ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. റോഡിന് വാട്ടർ റെസിസ്റ്റൻ്റ് സർട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ മൈക്ക് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് എന്താണെന്ന് അറിയില്ല. വാട്ടർ പ്രൂഫാണെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കൊരാ അറിയാം. ഓ കൂടെ വരുന്നില്ലേ
കോഡ് ഐസ് കമ്മിങ്. ആ വാട്ടർ റെസിസ്റ്റൻസ് ടെസ്റ്റ്. ഫോണിന് സെപ്പറേറ്റ് ആയിട്ടുള്ള നൈറ്റ് മോഡും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറയിൽ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, നല്ല രീതിയിൽ ഔട്ട് തരുന്നുണ്ട്. അപ്പോൾ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ കുറച്ച് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മോഡ് ഉപയോഗിക്കാം. അല്ലാതെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത് ശരിയായൊരു നടപടി ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അത് ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലൂടെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നൈറ്റ് മോഡ് യൂസ് ചെയ്യുന്നപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഷോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡെഡ്ലി ഷോക്കിംഗ് ആയിരുന്നു. ഇത് ഞാൻ നോർമൽ ലൈറ്റിൽ എടുത്തതും ഇത് ഗൂഗിൾ ക്യാമിൽ നൈറ്റ് മോഡിൽ ഇട്ട് അതേ സമയം തന്നെ നൈറ്റ് മോഡിൽ ഇട്ടെടുത്തതാണ്. ഇത് ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക നൈറ്റ് മോഡാണ് ഗൂഗിൾ ക്യാം പ്രൊവൈഡ് ചെയ്തത്. മാത്രമല്ല ഇത് ഞാൻ രാത്രി സമയത്ത് എടുത്ത ഒരു പിക്കാണ്. അപ്പോൾ ഞാൻ ജി ക്യാമിൽ കൂടെ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ കൂടെ ചേർക്കാം. ജി ക്യാമിൽ നല്ല അടിപൊളി റിസൾട്ടാണ് വൺ പ്ലസ് നോഡ് തരുന്നത്. വളരെ നല്ല ഫോട്ടോസ് എനിക്ക് ജി ക്യാമിൽ ഒരുപാട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.